വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഫോംസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. ആ ഗൂഗിൾ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഓൺലൈൻ എക്സാംസ്, അസൈൻമെന്റ്സ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ ഫോംസ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ് MS ഫോംസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് MS ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ സർവേ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനും എങ്ങനെ ഷെയർ ചെയ്യാനും സാധിക്കും ടോപ്പിക്കും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. യാ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫോം നമുക്ക് മൈക്രോസോഫ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് MS ഫോം എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ MS ഫോമിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ക്യുസ് അല്ലെങ്കിൽ സർവേ അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഗൂഗിൾ ഫോമിൽ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഫോമിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് office.com എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ സൈൻ ഇൻ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്, മെയിൽ ഐ ഡി വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ഏതെങ്കിലും മെയിൽ ഐ ഡി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ആവാനായിട്ടാണ് സാധിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്ന വിൻഡോ ആണിത്. നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിൻഡോ ആണിത്. ഇതില് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, പിന്നെ ഫോംസ് ഇത്രയും ഈ കാണുന്ന അത് കഴിഞ്ഞ് പിന്നെ ക്യുസ്, പിന്നെ പേജ് അതുപോലുള്ള കാര്യം എല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഫോംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൽ ഫോംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സെപ്പറേറ്റ് ഒരു വിൻഡോയിലേക്ക് നമ്മുടെ ഫോംസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോംസിന്റെ ഹോം അല്ല, പുതിയൊരു ഫോമാണ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഹോം, അതായത് ഇതിന്റെ ടെംപ്ലേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോ നമ്മുടെ ഫോംസിന്റെ ഹോം പേജിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവോ ഇതില് കസ്റ്റമർ ഫീഡ്ബാക്ക് സർവേ ഉണ്ട്, ഇവന്റ് രജിസ്ട്രേഷൻ, കോഴ്സ് ഇവാലുവേഷൻ സർവേ, അതുപോലുള്ള ടെംപ്ലേറ്റ്സ്. ഇപ്പൊ മോർ ടെംപ്ലേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതില് ബർത്ത്ഡേ പാർട്ടീസിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ കോഴ്സിന്റെ ഇവാലുവേഷൻ, പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വെഡ്ഡിങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ആളുകളെ നമ്മുടെ ഈ കൊറോണ ആയതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ്, ആളുകളെ കൂട്ടാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടിട്ട് പലരും ഓൺലൈൻ വെഡ്ഡിങ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് അത് കണ്ടിട്ടുണ്ട്, എത്ര പേര് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഫോം ഈ മൈക്രോസോഫ്റ്റ് ഫോമിൽ അത് ടെംപ്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഫോം ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ ഞാനിതിൽ ന്യൂ ഫോം ക്ലിക്ക് ചെയ്ത് പുതിയൊരു പേജ്, പുതിയൊരു ഫോം ഞാനിതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലൊരു ഹെഡിങ് നമ്മൾ സാധാരണ ഗൂഗിൾ ഫോമിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലും ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്കിത് ഒരു ഫോമിന് നെയിം നമുക്കിത് കൊടുക്കണം. ഞാനിതിന് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ആഡ് ന്യൂ, അതായത് നമ്മുടെ സെഷൻസ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു പുതിയ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ചോദിക്കുന്നത് ചോയ്സ് ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാനാണോ, റേറ്റിംഗ് ആണോ, ഡേറ്റ് ആണോ, അതുപോലുള്ള ഏതാണ് നമുക്ക് വേണ്ടത് അത് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ ചോയ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് മൾട്ടി ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വൺ, ഓപ്ഷൻ ടു ഓപ്ഷൻസ് നമുക്ക് ഇനിയും ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ താഴെ മൾട്ടിപ്പിൾ ആൻസേഴ്സ്, അതായത് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്കിതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്താൽ നമ്മൾ ഇടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മുടെ റിക്വയർഡ്, അതായത് ഇത് മാൻഡേറ്ററി ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ മാൻഡേറ്ററി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാതെ നെക്സ്റ്റ് സേവിലേക്ക് അല്ലെങ്കിൽ സബ്മിറ്റ്
സബ്മിറ്റ് ബട്ടണിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇടുന്നത്, അതിൽ വേറെ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. അടുത്ത് നമുക്ക് ആഡിന് വീണ്ടും ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിലൊരു ആൻസർ വരുന്നുണ്ട്. ലോങ് ആൻസേഴ്സ് ആണെങ്കിൽ ലോങ് ആൻസേഴ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ലെങ്ത് കൂടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ റിക്വയർഡ് ആണെങ്കിൽ റിക്വയർഡ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നമ്മൾ എന്ത് റിലേറ്റഡ് ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും, അത് നമുക്ക് റിക്വയർഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത് നമ്മൾ അടുത്തത് ഞാൻ ചെയ്യുന്നതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം നമ്മൾ എന്ത് സർവേ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ഡാറ്റ കളക്ഷൻ ആണ് അതിന് റിലേറ്റഡ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് റേറ്റിംഗ്. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിംഗ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ 5 stars ഉണ്ട്, അപ്പോൾ ഈ 5 stars നമുക്കിപ്പോൾ 2 star മതി, 2 star കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അപ് ടു നമുക്ക് വേണ്ടില്ല, 10 വരെ നമുക്ക് സ്റ്റാർസ് നമുക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഈ സിമ്പിൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, നമ്പേഴ്സ് വേണമെങ്കിൽ നമ്പേഴ്സ് നമുക്ക് ആക്കാം, അല്ലെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിലും സ്റ്റാർ റേറ്റിംഗ് ആകും. ഇപ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തു, എന്തെങ്കിലും കൺവെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിബിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തു, അപ്പോൾ കസ്റ്റമറിൻ്റെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് റേറ്റിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഡേറ്റ്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് റിക്വയർഡ് വേണമെങ്കിൽ റിക്വയർഡ് ഇടാം, അല്ലെങ്കിൽ നമുക്കത് റിക്വയർഡ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രിവ്യൂ ആണ്. അതായത് നമ്മളിത് ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ നമ്മൾ ചെയ്തു, അപ്പൊ അതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പ്രിവ്യൂ ഇതാണ് പ്രിവ്യൂ വന്നിരിക്കുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻസ് 1, 2, 3 വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. ഓക്കെ, 4th വന്നിരിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അടുത്തത് സബ്മിറ്റ് ബട്ടൺ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ മൊത്തം 4 questions ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. 4 variety questions ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ്, ലോങ് ആൻസേഴ്സ്, പിന്നെ റേറ്റിംഗ്, ഡേറ്റ്, അതുപോലുള്ള ലിസ്റ്റിംഗ് ആണ് നമ്മൾ, അതായത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൈക്രോസോഫ്റ്റ് ഫോംസിൽ വേറൊരു ഓപ്ഷനും കൂടെ അല്ലെങ്കിൽ വേറൊരു അവൈലബിലിറ്റിയും കൂടെ ഉണ്ട്. ഇതിൽ മൊബൈലിൽ നമുക്ക് 2 രീതിയിലുള്ള പ്രിവ്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മൊബൈലിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൊബൈലിലും ആ ഒരു കോമ്പാക്റ്റബിൾ ആയിട്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഫോംസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ തീംസ് ഉണ്ട്, നമുക്ക് ഏത് രീതിയിലുള്ള തീംസ് വേണമെങ്കിലും നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്കിതിൽ സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഫോം നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സെൻഡ് ബട്ടണിൽ നമുക്ക് ഈ ഫോമിൻ്റെ URL നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, ഇമെയിൽ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നു. പിന്നെ ഇതിൽ ഒരു ഓപ്ഷൻ ഉള്ളത് QR code, അതായത് ഈ ഒരു QR code ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മൾ പബ്ലിക്കിൽ ഇപ്പോൾ പബ്ലിക് സർവേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു QR code വെച്ചിട്ട് സ്കാൻ ചെയ്ത് എത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഫോമിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ജസ്റ്റ് വെറുതെ നമ്മൾ അതിൽ ചെക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു ഓപ്ഷന് നമുക്കിതിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിൽ നമുക്ക് anyone can respond എന്നുള്ളതാണ്. അതായത് നമുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല, റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഫോമിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രിന്റ് ഫോം എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതായത് പേപ്പർ ഫോമായിട്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് റെസ്പോൺസ് നോക്കാം. റെസ്പോൺസിൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ ജസ്റ്റ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ
റെസ്പോൺസ് എങ്ങനെയാണ് ഇതിൽ വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു റെസ്പോൺസ് ഇതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിലെ റെസ്പോൺസ് എത്രയാണ്. ഇപ്പോൾ ഒരു റെസ്പോൺസാണ് നമ്മൾ ചെയ്തത്. ആ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് ടൈം എത്രയാണ് ഞാൻ എടുത്തത്? 11 seconds ആണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നമ്മുടെ റെസ്പോൺസിൽ നമുക്ക് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. MS ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് സർവേസും ഓൺലൈൻ എക്സാംസ് എല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആ ഒരു ഫോമിനെ ഷെയർ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കും എന്നുള്ള ടോപ്പിക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.